എ കെ ജി സെന്റർ ബോംബെറിഞ്ഞ കേസിൽ റിമാൻഡിലുള്ള മുഖ്യ പ്രതി യൂത്ത് കോൺഗ്രസ് നേതാവ് സുഹൈൽ ഷാജഹാന് എങ്ങനെയെങ്കിലും ജാമ്യം തരപ്പെടുത്തിയെടുക്കണം. അതിനായി പരക്കം പായുകയാണ് കോൺഗ്രസ് നേതാക്കളായ ചാണ്ടി ഉമ്മനും വിഷ്ണുനാഥും അടക്കം. ജാമ്യം നൽകരുത് എന്ന് പ്രോസിക്യൂഷൻ കഴിഞ്ഞ ദിവസം ശക്തമായി കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. കാരണം പ്രതി വിദേശത്തേക്ക് വീണ്ടും കടക്കാൻ സാധ്യതയുണ്ട്. കഷ്ടപ്പെട്ടാണ് ഡൽഹിയിൽ നിന്ന് പിടികൂടിയത്. പാസ്പോർട്ടിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് പ്രതി ഉത്തരം നൽകാൻ തയ്യാറാകാത്തത് അതുകൊണ്ടാണെന്ന് ജാമ്യാപേക്ഷ എതിർത്ത് പ്രോസിക്യൂഷൻ വ്യക്തമാക്കിയിരുന്നു. അതോടെ സുഹേൽ പ്ലേറ്റ് മാറ്റി കോടതിയിൽ വെച്ച് തന്റെ നാടകം തുടങ്ങി. നെഞ്ചുവേദന, നേരെ ജനറൽ ഹോസ്പിറ്റലിലേക്ക്. അപ്പോഴാണ് കോൺഗ്രസുകാർ ബോംബേറി കേസിൽ പ്രതിയെന്ന് നുണപ്രചരണം നടത്തിയ സി പി എം പാളയം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഐ പി ബിനുവും അവിടെ ചികിത്സ തേടിയെത്തിയത്. ആശുപത്രിക്ക് നേരെ എതിരെയുള്ള സ്വന്തം വീട്ടിൽ നിന്നുമാണ് ഐ പി ബിനു നടന്ന് പരിശോധനയ്ക്ക് എത്തിയത്. ഇ സി ജി എടുക്കുന്ന വിഭാഗത്തിൽ തൊട്ടടുത്ത് ഐ പി ബിനുവിനെ കണ്ടപാടെ സുഹേൽ ഞെട്ടി, പിന്നെ അബോധാവസ്ഥയിലേക്ക് മാറി. ആ ദൃശ്യങ്ങളാണിത്. ഇതോടെ പ്രതിക്കെതിരെ സി പി എം പ്രവർത്തകർ സംഘടിച്ച് ആക്രമണത്തിന് തയ്യാറെടുക്കുന്നതായി സുഹേലിന്റെ കൂടെ ഉണ്ടായിരുന്ന ചില യൂത്തന്മാർ വിവരം കൈമാറി. നിമിഷങ്ങൾക്കകം ചാണ്ടി ഉമ്മയടക്കം നേതാക്കൾ അവിടെ പാഞ്ഞെത്തി. പോലീസ് സംഘവും എത്തി. പറഞ്ഞതുപോലെ ആക്രമിക്കാൻ നിൽക്കുന്ന സി പി എം പ്രവർത്തകരെയൊന്നും അവിടെ പോലീസും കണ്ടില്ല, ഈ ചാണ്ടി ഉമ്മനും ടീമും കണ്ടതുമില്ല. ആകെ അവിടെ ഉണ്ടായിരുന്നത് ബിനുവും ആശുപത്രിയിലേക്ക് ബിനുവിനെ കൊണ്ടുവന്ന രണ്ട് സി പി എം പ്രവർത്തകരുമായിരുന്നു. ഇ സി ജി എടുക്കുന്ന ഐ പി ബിനുവിനെ കണ്ട് നേതാക്കൾക്ക് ആശ്വാസവുമായി. എന്നാൽ സി പി എംകാരെ സുഹൈലിന്റെ തൊട്ടടുത്ത് കണ്ടതോടെ സ്വാഭാവികമായും കോൺഗ്രസ് നേതാക്കളുടെ ഭയം കൂടി, ഇരട്ടിച്ചു. പിന്നെ സുഹൈലിനെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് മാറ്റണമെന്നായി കെ സുധാകരന്റെ നിർദ്ദേശം. അതോടെ കോൺഗ്രസ് നേതാക്കളുടെ ബഹളത്തിന് വഴങ്ങി സുഹൈലിനെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. സംഭവത്തെപ്പറ്റി ഐ പി ബിനു പറയുന്നത് ഇങ്ങനെയാണ്: അസ്വസ്ഥത തോന്നി അങ്ങനെ നേരെ ആശുപത്രിയിലേക്ക് എത്തിയ തന്നോട് ഇ സി ജി എടുക്കാൻ ഡ്യൂട്ടി ഡോക്ടറാണ് നിർദ്ദേശം നൽകിയത്. അപ്പോഴത്തെ ആശുപത്രിയിലേക്ക് കൂടുതൽ പോലീസുകാർ കടന്നു വരുന്നു. ഖദറിട്ട കുറേ പേരും കാഷ്വാലിറ്റിയിലേക്ക് തിക്കി തിരക്കുന്നു. സ്വാഭാവികം, കോൺഗ്രസ് വേദികളിലെ അതേ തിരക്കിത കാഷ്വാലിറ്റിയിൽ. എന്താണ് സംഭവമെന്ന് നോക്കുമ്പോഴാണ് തൊട്ടടുത്ത ബെഡിൽ കിടക്കുന്ന ആളെ വ്യക്തമായി കണ്ടത്. തിരിച്ചറിഞ്ഞു, അതെ, വി ഐ പി ക്രിമിനൽ. അതവൻ തന്നെയാണ് കൂടോത്രം സുധാകരന്റെ ഉറ്റ അനുയായി. എ കെ ജി സെന്ററിൽ ഇരുട്ടിന്റെ മറവിൽ ബോംബെറിഞ്ഞ കെ പി സി സി പ്രസിഡന്റ് അടിമയായ സുഹൈൽ ഷാജഹാൻ ഐ പി എ തന്നെ അവിടെ വെച്ച് കണ്ടതോടെ സുഹൈൽ കണ്ണടച്ച് ഒറ്റ കിടപ്പെന്നാണ് ഐ പി ബിന് പറയുന്നത്. എത്ര ശ്രമിച്ചിട്ടും ആ കണ്ണൂർ സിംഹത്തിന്റെ ധീരനായ ബോംബേറ് പടയാളി ധൈര്യം കുടിപ്പോയതുകൊണ്ടാകാൻ കണ്ണു തുറക്കുന്നതില്ല. പലരും വിളിച്ചു നോക്കി, കണ്ണു തുറക്കുന്നില്ല. ഡോക്ടർമാർ വിളിച്ചു, നഴ്സുമാർ വിളിച്ചു, പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ അയാളെ താങ്ങിയെടുത്തുകൊണ്ട് കോൺഗ്രസുകാർ പുറത്തേക്ക് പോയി. പിന്നെ പ്രോസിക്യൂഷൻ വളരെ കൃത്യമായി കോടതിയെ സുഹൈലിന്റെ ബോംബേറിന്റെ മുഖ്യ പങ്ക് ധരിപ്പിച്ചിരുന്നു. വിമാനത്താവള അധികൃതർ പ്രതിയെ പോലീസിന് കൈമാറിയപ്പോൾ പാസ്പോർട്ട് അയാളുടെ കൈവശം ഉണ്ടായിരുന്നില്ല. കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യപ്പോഴും അന്വേഷണ ഉദ്യോഗസ്ഥർ ഇക്കാര്യം ആരാഞ്ഞിരുന്നു. എന്നാൽ പാസ്പോർട്ട് സംബന്ധിച്ച് സുഹേൽ വ്യക്തമായ മറുപടി നൽകാതെ ഒഴിഞ്ഞു മാറി. ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോണിനെ കുറിച്ചും കൃത്യമായ വിവരങ്ങൾ നൽകിയില്ല. ഒന്നാം പ്രതിയുമായി ചേർന്ന് സുഹേൽ ഷാജഹാൻ ഗൂഢാലോചന നടത്തിയാണ് എ കെ ജി സെന്റർ ആക്രമണം ആസൂത്രണം ചെയ്തത്. ഈ സാഹചര്യത്തിൽ മൊബൈൽ ഫോൺ കണ്ടെടുക്കേണ്ടതുണ്ടെന്നും പ്രോസിക്യൂഷൻ വാദിച്ചിട്ടുണ്ട്. ബോംബെറിഞ്ഞത് താനാണെന്ന് സുഹേൽ സമ്മതിച്ചിട്ടുണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥരോടും കോടതിയോടും. എങ്ങനെയെങ്കിലും ജാമ്യം നേടിയാൽ തിരികെ വിദേശത്തേക്ക് കടക്കണം. അതാണ് പാസ്പോർട്ട് എവിടെ പോയി എന്ന വിശദാംശങ്ങൾ ഇപ്പോൾ മറച്ചു വെച്ചിരിക്കുന്നത്. പക്ഷേ സത്യം സത്യമായി തന്നെ തുടരും, സത്യം തെളിയുമെന്നതിന് വളരെ വ്യക്തമായ കാര്യമാണിത്. കോൺഗ്രസ് പ്രവർത്തകർ ഐ പി ബിനുവിനെയാണ് പ്രതിയാക്കിയത്. എ കെ സെൻട്രലിൽ പാർട്ടിക്കാരനായ ഐ പി ബിനു ബോംബെറിഞ്ഞതാണ് ഒന്നാം പ്രതി ഐ പി ബിനുവാണെന്ന് കെ സുധാകരൻ അടക്കം വലിയ വായിൽ വിളിച്ചു പറഞ്ഞിരുന്നു. ഷാഫി പറമ്പിൽ അടക്കം പ്രസ്താവനയുമായി രംഗത്തിറങ്ങി. എന്നിട്ടിപ്പോൾ യഥാർത്ഥ ബോംബെറുകാരൻ പിടിയിലായി. കെ സുധാകരന്റെ അടുത്ത അനിയായി ജില്ലാ യൂത്ത് കോൺഗ്രസ് നേതാവ് സുഹൈൽ ഷാജഹാൻ. ഇനി ഷാജഹാന് എങ്ങനെയെങ്കിലും ഒരു ജാമ്യം തരപ്പെടുത്തി കൊടുക്കണം. അതാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളുടെ ലക്ഷ്യം.